കോൺഗ്രസിന്റെ ഭരണമികവ് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് അവർ ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ തെളിവുകളാണ് കയ്യിലുള്ള ഭരണം ചോർന്നു പോകുന്നത്. കഴിഞ്ഞ 43 വർഷമായി പത്തനംതിട്ട ജില്ലയിലെ കാർഷിക ഗ്രാമ വികസന ബാങ്ക് കൈയടക്കി വെച്ചിരുന്ന UDF ആയിരുന്നു. എന്നാൽ അവരുടെ പിടിപ്പുകേട് കൊണ്ട് തന്നെ ആ ഭരണം നഷ്ടമായിരിക്കുകയാണ്. 43 വർഷം ചരിത്രം തിരുത്തി എഴുതി തിരഞ്ഞെടുപ്പിൽ ബാങ്കിന്റെ ഭരണം LDF പിടിച്ചു. തിളക്കമാർന്ന വിജയമാണ് അവർക്ക് നേടാൻ സാധിച്ചിരിക്കുന്നത്. വൻ ഭൂരിപക്ഷത്തിലാണ് UDFൽ നിന്നും LDF ബാങ്ക് ഭരണം പിടിച്ചെടുത്തത്. LDF പാനലിലെ 13 പേരും വിജയിച്ചു. പതിറ്റാണ്ടുകളായി UDF ഭരിച്ചുകൊണ്ടിരുന്ന ബാങ്കാണ് പത്തനംതിട്ട കാർഷിക ഗ്രാമ വികസന ബാങ്ക്. അതുകൊണ്ട് തന്നെ ഇതൊരു ചരിത്ര നേട്ടം തന്നെയാണ് LDFനെ സംബന്ധിച്ചിടത്തോളം. 1000 വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയാണ് അവർ ഈ വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത്. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കെ അനിൽകുമാർ ബാങ്ക് പ്രസിഡന്റ് ആയേക്കും. തിരഞ്ഞെടുപ്പിനിടെ UDF LDF പ്രവർത്തകർ തമ്മിൽ സംഘർഷവും നടന്നിരുന്നു. അതിനിടെ തർക്കവും ഉണ്ടായി. അതോടൊപ്പം കള്ളവോട്ട് ആരോപിച്ച് ഇരുവിഭാഗവും രംഗത്തു വന്നു. ഇതിനിടയിൽ സംഘർഷമുണ്ടാകുകയും മുൻ MLA KC രാജഗോപാലിന് മർദ്ദനമേൽക്കുകയും ചെയ്തു. മർദ്ദനമേറ്റ KC രാജഗോപാലിനെ പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസ് ലാത്തി വീശിയാണ് രംഗം ശാന്തമാക്കിയത്. ഇതിനിടയിൽ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനെത്തിയ രണ്ട് യുവാക്കളിൽ നിന്ന് പോലീസ് കഞ്ചാവും പിടികൂടുകയുണ്ടായി. കൊടുമൺ സ്വദേശികളായ രണ്ടുപേരിൽ നിന്നാണ് കഞ്ചാവ് പൊതികൾ പിടിച്ചെടുത്തത്. ഇവരിൽ നിന്ന് UDF വോട്ടിംഗ് സ്ലിപ്പും കണ്ടെടുത്തിട്ടുണ്ട്. സംശയം തോന്നിയ പോലീസ് യുവാക്കളോട് തിരിച്ചറിയൽ കാർഡ് ആവശ്യപ്പെടുകയായിരുന്നു. പോക്കറ്റിൽ നിന്ന് തിരിച്ചറിയൽ കാർഡ് എടുക്കുന്നതിനിടെ പോക്കറ്റിലുണ്ടായിരുന്ന കഞ്ചാവ് പൊതികൾ നിലത്ത് വീഴുകയായിരുന്നു. ഇരുവരും UDF പ്രവർത്തകരാണെന്നും അവർ കള്ളവോട്ടിനെത്തിയതാണെന്നും LDF തന്നെ ആരോപിച്ചു. തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനായി ഓരോ അംഗത്തിന് തന്നെ 2-3 തിരിച്ചറിയൽ കാർഡ് വിവിധ അംഗത്വ നമ്പറുകളിൽ വിതരണം ചെയ്യാൻ ശ്രമം നടന്നതായും CPM നേതാക്കൾ പറഞ്ഞു. അതേസമയം അടുത്തിടെ നടന്ന പത്തനംതിട്ട സർവീസ് സഹകരണ ബാങ്ക് തിരഞ്ഞെടുപ്പിലൂടെ UDF ഭരണം നിലനിർത്തിയിരുന്നു. ഭരണസമിതി അംഗങ്ങളെ കണ്ടെത്തിയിട്ടുള്ള 11 സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ 10 UDF തന്നെ വിജയിച്ചു. ഒരു സീറ്റിൽ മാത്രമാണ് CPM വിജയിക്കാനായത്. സർവീസ് സഹകരണ ബാങ്കിലും വ്യാപകമായി കള്ളവോട്ട് നടന്നതായി ആരോപണമുണ്ടായിരുന്നു.